കഞ്ചിരപ്പള്ളി സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനി ജെസ്ന മരിയ ജെയിംസിനെ തീവ്രവാദികൾ വിദേശത്തേക്ക് കടത്തിയെന്ന് CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജ് രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജെസ്ന മരിയ ജെയിംസിനെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ടെന്ന CBIയുടെ FIR. തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ച FIRൽ ജെസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഗൗരവമായ വിഷയമുണ്ടെന്നും ഇതിൽ അന്തർ സംസ്ഥാന കണ്ണികളുണ്ടെന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളതിനാലും തെളിവുകളുടെ കണ്ണികൾ കോർത്തിണക്കേണ്ടതിനാലും അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടാണ് CBI പറയുന്നത്. തെളിവുകൾ ചോർന്നു പോകാതിരിക്കുവാൻ അഡീഷണൽ റിപ്പോർട്ടായി മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കും. FIRലെ വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതിനാൽ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. വെളിപ്പെടുത്തിയാൽ സുഗമമായ അന്വേഷണത്തെ ഇത് ബാധിക്കുമെന്നും സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നുമാണ് CBIയുടെ കണ്ടെത്തൽ. ചില പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലാകുമെന്നുള്ള സൂചനയും FIRലുണ്ട്. 2018 മാർച്ച് 20 ജെസ്ന മരിയ ജെയിംസിനെ കാണാതായത്. രാവിലെ എരുമേലി മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്നും പ്രതി സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജെസ്ന പിന്നെ മടങ്ങിയെത്തിയിട്ടില്ല. 2018 മുതൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ട് തുമ്പുണ്ടാക്കുവാൻ സാധിക്കാത്ത കേസ് ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് 2021 ഫെബ്രുവരി 19 ഹൈക്കോടതിയിൽ CBI ബോധിപ്പിക്കുകയായിരുന്നു. CBI അതീവ രഹസ്യമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് കേസെടുക്കുവാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.